നമസ്കാരം. അങ്ങനെ കേരളത്തിലെ മുസ്ലിം ലീഗ് പിളരുന്നു എന്ന വാർത്തകളാണ് അന്തർധാരയിൽ നിന്നും കിട്ടുന്നത്. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിനെ ഉള്ളിൽ പൊരിഞ്ഞ അടി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങളും അതുപോലെ തന്നെ യുവാക്കളും. യുവാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നെടുംതൂണായി നിൽക്കുന്ന യുവാക്കളെല്ലാം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരാണ്. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനകത്ത് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. തങ്ങളെ കുടുംബമാണ് മുസ്ലിം ലീഗിന് എല്ലാമെങ്കിലും സത്യത്തിൽ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭരണകൂട കസേരയിൽ കയറിയിരുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രജകളെ ഭരിച്ച് വാണിരുന്നതും ഇതേ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെയാണ് ഇതേ മുസ്ലിം ലീഗിലെ പ്രവർത്തകരും മറ്റു നേതാക്കന്മാരും തിരിഞ്ഞിരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാദങ്ങളെയെല്ലാം മോശമാണ്, തെറ്റാണ് എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിലെ ഓരോ പ്രവർത്തകരും മറ്റ് നേതാക്കന്മാരും രംഗത്തേക്ക് വരുന്നത്. സഭയ്ക്കുള്ളിലാകട്ടെ, പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നിരുന്ന് മൂക്കത്ത് വിരൽ വച്ചിരിക്കാനല്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് മറ്റൊന്നിനും സാധിക്കുന്നില്ല. പ്രതിപക്ഷം ഉയർത്തുന്ന അടിയന്തര പ്രമേയങ്ങൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷം നൽകുന്ന അടിയന്തര പ്രമേയങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോലും പി കെ കുഞ്ഞാലിക്കുട്ടിക്കാവുന്നില്ല. അപ്പോൾ വിചാരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷത്തിന്റെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ബില്ലുകൾ പാസാക്കുമ്പോൾ അതിനെ കൈയടിക്കുമെന്ന്. എന്നാൽ അതുമില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു ബൊമ്മക്കുട്ടിയെ പോലെ നിയമസഭയ്ക്കുള്ളിൽ ചിരിക്കാതെ, കരയാതെ, ദേഷ്യപ്പെടാതെ, തിരിച്ചൊന്നും പറയാതെ, മിണ്ടാതെ, ഉരിയാടാതെ മാത്രമാണ് ഈ പറഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി അവിടെ പോയിരിക്കുന്നത്, കേവലം ഒരു പ്രതിമ പോലെ. ഈ പ്രതിമയെ ചുമക്കാൻ ഇനി മുസ്ലിം ലീഗിന് ആവില്ല എന്നൊരു നിലപാടിലാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരും. മുസ്ലിം ലീഗ് പിളരുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണിത്. മുസ്ലിം ലീഗിന് ഇപ്പോൾ നിലവിൽ എങ്ങോട്ട് ചായണം, ആരെ കൂടെ നിൽക്കണം, ആരെ കൂട്ടുപിടിക്കണം എന്നൊന്നും അറിയില്ല. ആരെ കൂടെ പോയാൽ രക്ഷപ്പെടും എന്നും അറിയില്ല. രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി ബി ജെ പിയെയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ച് കോലീബി എന്ന് പറയുന്നൊരു സഖ്യമുണ്ടാക്കി സി പി എമ്മിനെയും ഇടതുപക്ഷ സർക്കാരിനെയും തകർത്തുകൊണ്ട് പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയർന്നു വന്ന ഭരണപക്ഷത്തേക്ക് ഇരിക്കാം എന്നൊരു വ്യാമോഹമുണ്ടായിരുന്നു. ആ വ്യാമോഹങ്ങളെല്ലാം എന്തായാലും രണ്ടാം പിണറായി സർക്കാർ തച്ചുടച്ചപ്പോൾ വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുവാൻ മുസ്ലിം ലീഗിന് വിധി വന്നു. ഇനിയും ആ വിധി സഹിക്കുവാൻ ഒരു പക്ഷേ ഒരു മുസ്ലിം ലീഗ് നേതാക്കൾക്കും താല്പര്യമില്ല എന്നതാണ് ഒരു വസ്തുത. അങ്ങനെ താല്പര്യം കുറയുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടുകൾക്ക് എന്തായാലും വില കുറയുമെന്ന് സാരം. ഈ ഒരു അവസരത്തിൽ മുസ്ലിം ലീഗ് പിളരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും പി കെ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല എന്നതാണ്. മറ്റുള്ള നേതാക്കളെന്ന് പറയുമ്പോൾ കെ എം ഷാജി അടക്കം, പി കെ ബഷീർ അടക്കം മറ്റ് എല്ലാ നേതാക്കളും പി കെ കുഞ്ഞാലിക്കുട്ടിയെ നിലം തൊടാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറ്റപ്പെടുത്തലുകളിൽ അടിപതറാതെ മുന്നോട്ട് പോകാൻ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ആകുമോ എന്നുള്ള ചോദ്യം മുസ്ലിം ലീഗിൽ മൊത്തത്തിൽ തന്നെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാലും തുടർന്നുള്ള രാഷ്ട്രീയ ഭാവിയിൽ മുസ്ലിം ലീഗ് ആർക്കൊപ്പം നിൽക്കുമെന്ന മുസ്ലിം ലീഗിന് പോലും വ്യക്തമായിരുന്നില്ല. മുമ്പൊക്കെ തങ്ങൾ കുടുംബം നിയന്ത്രിച്ചിരുന്ന മുസ്ലിം ലീഗ് അന്ന് അവരുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഒരു പക്ഷേ അവസാന വാക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അതേ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിരലുകൾ ചൂണ്ടുകയാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരും. മുസ്ലിം ലീഗിന് ഇനി ആവശ്യം അഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കുക എന്നതല്ല, മറിച്ച് കുറച്ചെങ്കിലും ഭരണം അവിടെയോ ഇവിടെയോ എവിടെയെങ്കിലും കുറച്ചെങ്കിലും ഭരണം കിട്ടുക എന്നത് മാത്രമാണ് മുസ്ലിം ലീഗിന്റെ അവസാനത്തെ ലക്ഷ്യം. അതുകൊണ്ട് ഇനിയും ഒരു അഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്തേക്ക് ഇരിക്കുവാൻ മുസ്ലിം ലീഗ് തയ്യാറാവുകയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാകും പി കെ കുഞ്ഞാലിക്കുട്ടിയെ നേതാക്കളും പ്രവർത്തകരും കൂടി ചേർത്ത് വലിച്ചു കീറുന്നത്. അങ്ങനെ അവസാനം പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം കൂടിയാലോചിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഇനി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് ആരുടെ ഒപ്പമാകും? കോൺഗ്രസിനൊപ്പമാകും, സി പി എമ്മിനൊപ്പമാകുമോ എന്ന്. അപ്പോ ഈ പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി ഞാൻ നാളെ രാജിവെക്കും എന്നത് മാത്രമാണ്. അതായത് ഇപ്പോ സ്വന്തമായ ഒരു നിലപാടെടുക്കുവാൻ മുസ്ലിം ലീഗിനോ കുഞ്ഞാലിക്കുട്ടിക്കോ കഴിവില്ല എന്നതല്ല.